വലിയ സമരങ്ങൾ ഞങ്ങൾ നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, സിപിഐഎം പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ ഉയർന്നുവരുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെ, സിപിഐഎം ഒരു PFI നിരോധനത്തിന് ശേഷം PFI അണികൂലികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. നാം ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കായംകുളത്തും എല്ലാം കണ്ടത് പുതുതായി പാർട്ടിയിലേക്ക് ചേരുന്നവരെല്ലാവരും അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരാണ്. അതിനെതിരായിട്ടുള്ള വലിയൊരു ചെറുത്തു നിൽപ്പാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജി സുധാകരനെ പോലുള്ള ആളുകൾ പരസ്യമായി പറയുന്നില്ലെങ്കിലും സിപിഐഎമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട്. ഉന്നതരായിട്ടുള്ള പല നേതാക്കളെയും മൂലക്കിരുത്തി പിണറായി വിജയനും കുടുംബവും അധികാരം മുഴുവൻ കയ്യിൽ ഒതുക്കുന്നു എന്നുള്ള ആക്ഷേപം ആ പാർട്ടിക്കാലത്ത് വളരെ ശക്തമാണ്. ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ പ്രചാരവേല BJP നടത്തും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള നേതാക്കളുടെ പാർട്ടി പ്രവേശം എന്തുകൊണ്ടും BJP അനുകൂലമാണ്, ഗുണകരമാണ്, പ്രയോജനം ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, അതിപ്പോ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ